കന്നുകാലി പരിശീലന മേഖലയിൽ ചെലവേറിയതോടെ ക്ഷീര കർഷകർ ദുരിതത്തിലായി. കാലിത്തീറ്റ, തീറ്റപ്പുല്ല, മരുന്ന് തുടങ്ങിയവയ്ക്ക് അടിക്കടി ഉണ്ടാകുന്ന വില വർധനവ ക്ഷീരോത്പാദന മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ലോണെടുത്തും കടം വാങ്ങിയും രാപ്പകലില്ലാതെ അധ്വാനിച്ച ക്ഷീര കർഷകർ നാടിനെ പാലുകുടിപ്പിച്ച് പോഷക സമ്പന്നമാക്കുന്നത്. പിടിച്ചു നിൽക്കാനാവാതെ പല കർഷകരും കിട്ടുന്ന വിലയ്ക്ക് പശുക്കളെ വിറ്റ മറ്റ് മേഖല തേടി പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. ഇന്ന് കേരളത്തിലെ ക്ഷീരമേഖലയിൽ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർ വലിയ ദുരിതത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ഈ മേഖലയിൽ കർഷകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുവാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. കാലിത്തീറ്റയ്ക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന വലിയ വിലവർദ്ധനവ്, ഈ നാട്ടിലെ ചെറുകിട ക്ഷീര കർഷകരാണ് ഈ നമ്മുടെ ഇവിടുത്തെ ഇവിടെ ഈ വിപണിയിൽ ശുദ്ധമായ പാല് ലഭ്യമാക്കുന്നതിന് ഏറ്റവും അധികം പ്രധാനമായ പങ്ക് വഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ വൻകിടക്കാരെ ഈ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നീക്കത്തെ പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാര്യമായ നടപടികൾ എടുക്കാത്തതാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നത്. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ആളുകളും ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. ഇവരിൽ പലരും ലോണെടുത്താണ് പശുക്കളെ വാങ്ങിയത്. എന്നാൽ പശുപരിപാലനം പ്രതീക്ഷിച്ചതിനേക്കാൾ ചിലവേറി വരുന്നതോടെ മേഖലയിൽ പിടിച്ചു നിൽക്കാനാവാതെ സ്ഥിതി ഇത്തരക്കാരെയും പ്രതിസന്ധിയിലാക്കി. നന്നായി തീറ്റ കൊടുത്താൽ മാത്രമേ കൂടുതൽ കൊഴുപ്പുള്ള പാൽ ലഭിക്കുകയുള്ളൂ. ശരാശരി 10 ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് 6 കിലോയോളം കാലിത്തീറ്റ നൽകണം. 1 കിലോ കാലിത്തീറ്റയ്ക്ക് 30 രൂപയാണ് വില. പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറഞ്ഞതാണ് മറ്റൊരു പ്രശ്നം. വേനൽക്കാലത്ത് പലരും കച്ചിയാണ് നൽകുന്നത്. 1 തിരി കച്ചി 30 രൂപയാണ് വില. 20 രൂപയ്ക്ക് കിട്ടിയിരുന്ന നാടൻ കച്ചി ഇപ്പോൾ ലഭ്യമല്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചിയാണ് പശുക്കൾക്ക് ഏറെ പ്രിയം. ഡീസൽ വില കൂടിയതോടെ 3 രൂപ വരെ കച്ചിക്ക് കൂടി. സൊസൈറ്റികളിൽ നിന്ന് 9.10 രൂപയ്ക്കാണ് കർഷകർക്ക് കച്ചി നൽകുന്നത്. 3 രൂപയുണ്ടായിരുന്ന തീറ്റപ്പുലിന് കിലോയ്ക്ക് 5 രൂപയാണ് വില. ഇതോടെ തോട്ടങ്ങളിൽ നിന്നും പിന്തള്ളുന്ന കൈത, കപ്പത്തണ്ട് എന്നിവ അരിഞ്ഞാണ് പലരും പശുക്കൾക്ക് നൽകുന്നത്. ക്ഷീരമേഖല ഇതുപോലെ പ്രതിസന്ധി കണ്ട ഘട്ടത്തിൽ വന്നതായ ഒരു ചരിത്രമില്ല. കാരണം കന്നുകാലി തീറ്റയുടെ വില, കന്നുകാലി കുടിയുടെ വില, തീറ്റയുടെ വില ഇത് ഭീകരമായിട്ട് വർദ്ധിച്ചിരിക്കുക. ഒരു സർക്കാരും സംവിധാനങ്ങളോ ത്രിതല പഞ്ചായത്തുകളോ ഒന്നും അതിനൊരു നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്. കന്നുകാലി തീറ്റ കച്ചി ഉൾപ്പെടെ, പോല ഉൾപ്പെടെ, പച്ചപ്പുളി ഉൾപ്പെടെ, പിന്നെ സകല മേഖലകളിലുള്ള എല്ലാവിധ തീറ്റകൾക്കും അതിഭയങ്കരമായ വിലയാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു പ്രകാരത്തിലും കർഷകന് പിടിച്ചു നിൽക്കാൻ മേലെ 1100 രൂപ കിടന്ന തീറ്റയ്ക്ക് 50 കിലോ കന്നുകാലി കുടിക്ക് 3-4 മാസം കൊണ്ട് 400 രൂപ വർദ്ധിച്ചിരിക്കുവാണ്. 400 രൂപ, 400 രൂപ വർദ്ധിച്ച് അത് 1500 രൂപ വണ്ടിക്കൂലി ഉൾപ്പെടെ അത് ഒരു കർഷകൻ്റെ കന്നുകാലിക്കൂട്ടിൽ വരുമ്പോൾ 1650 രൂപ വിലയാകുക. 1 കിലോ കച്ചിക്ക് 20 കിലോ ഉള്ള ഒരു കെട്ട് കച്ചിക്ക് 350 രൂപ കടയിലെ വിലയാണ്. അതിവിടെ വരുമ്പോൾ 400 രൂപയായി. ഇതിനു പുറമെ പശുവിന് കുടിക്കാനും കുളിപ്പിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 250 ലിറ്ററോളം വെള്ളം വേണം. വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാലും ആവശ്യക്കാരില്ലാതെ പശുവിൻ ചാണകം കൂടിക്കിടക്കുന്ന അവസ്ഥ. ഇത് നീക്കം ചെയ്യാനും ഇന്ന് കാശ് ചെലവാക്കേണ്ട സ്ഥിതിയിലാണ് കർഷകർ. പരിപാലനത്തിന് തൊഴിലാളികളെ നിർത്തുന്നതോടെ പണിക്കൂലി ഇനത്തിലും വീണ്ടും ചെലവ് വർദ്ധിക്കുകയാണ്. അത് പണിയുന്ന ആളിന് സ്വന്തമായിട്ട് പണിതാലും ഒരു പണിക്കാരനെ വെച്ച് പണിതാലും ആ പണിക്കാരന് 300 രൂപ പോലും ഒരു ദിവസം തച്ചു കിട്ടുകയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൊഴിലുറപ്പുകാർക്ക് പോലും 311 രൂപ ഒരു ദിവസം കൂലിയുള്ളപ്പോൾ ഒരു ക്ഷീര കർഷകന് 300 രൂപ ഒരു ദിവസം തച്ച് അവൻ്റെ പണിക്കൂലിയായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടകരമായൊരവസ്ഥയാണ്. ഒരു ദിവസം പോലും ഒരു ക്ഷീര കർഷകൻ പോലും കന്നുകാലികളുടെ വാലും മൂത്രവും ചാണകവും കൂടിയുള്ള അടി, കണ്ണും മുഖവും അടച്ച് മൂക്കടച്ച് കിട്ടാത്ത ഒരു ക്ഷീരകർഷകൻ പോലും കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്നുള്ള സത്യം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ, ത്രിതല പഞ്ചായത്ത് മുഖേനയോ സർക്കാർ മുഖേനയോ ഇന്ത്യ ഗവൺമെൻറ് മുഖേനയോ ഏതെങ്കിലും ഒരു ഫണ്ട്, അറിവില്ലാത്ത ക്ഷീരകർഷകർക്ക് ഇതൊക്കെയേ പറയാൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനകത്ത് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ ഇതിനകത്ത് ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ഒരു ലിറ്റർ പാലിന് സൊസൈറ്റികളിൽ നിന്ന് കർഷകന് കിട്ടുന്നത് 35-40 രൂപ വരെ ആണ്. നിലവിൽ 50 രൂപ കിട്ടിയാലും മുതലാകാത്ത സ്ഥിതിയിലാണ്. ഇക്കാരണങ്ങളാൽ പശുക്കളെ കിട്ടുന്ന കാശിന് വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകുന്നു. മുൻപ് 4-5 പശുക്കളെ വളർത്തി തൊഴിലായി സ്വീകരിച്ചിരുന്നവർ ഇപ്പോൾ മായം കലരാത്ത പാലിനായി ഒരു പശുവിനെ മാത്രം വളർത്തുന്ന സ്ഥിതിയിലെത്തി. ക്ഷീരവിപ്ലവം മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ക്ഷീര മൃഗപരിപാലനത്തിനായി എണ്ണമറ്റ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ക്ഷീര കർഷകർക്ക് കഞ്ഞിക്കുമ്പിളിൽ തന്നെ. ക്ഷീര കർഷകന്റെ നന്മയ്ക്ക് കൈത്താങ്ങാകാതെ മലയാളിക്ക് ശുദ്ധമായ പാൽ കണികണ്ട് ഉണരാനാവില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.